കരുനാഗപ്പള്ളി ആദിനാട് സ്വദേശി അനിൽകുമാറിന്റെ ഭാര്യയും രണ്ടു മാസം ഗർഭിണിയുമായ പ്രവിതയാണ് പരിശോധനയ്ക്കായി കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ ഷൈനിയുടെ അടുത്തെത്തിയത്. ഡോക്ടർ അപ്പോൾ തന്നെ പ്രവിതയ്ക്ക് ഒരു മരുന്ന് കുറിച്ചു നൽകി. കൈലിയും ടീഷർട്ടും വാങ്ങി ലേബർ റൂമിലേക്ക് വരാനും ആവശ്യപ്പെട്ടു. ഗർഭചിത്രത്തിനുള്ള മരുന്നാണ് ഡോക്ടർ കുറിച്ചു നൽകിയത്. അങ്ങനെ ഞാൻ രണ്ടു മൂന്ന് നേഴ്സന്മാരോട് ലേബർ റൂമിൽ നിന്നവരോടൊക്കെ ചോദിച്ചു, ഇത് അബോർഷനുള്ളയാ? ഡോക്ടറോട് ചോദിക്കാൻ പറഞ്ഞവർ രണ്ടു മൂന്ന് നേഴ്സന്മാരും അങ്ങനെ തന്നെ പറഞ്ഞത്. ഒരു കുട്ടിയുടെ അമ്മയായതിനാലാണ് തനിക്ക് ഡോക്ടറുടെ പ്രവൃത്തിയിൽ സംശയം തോന്നിയതെന്ന് പ്രവിത പറയുന്നു. ഗർഭചിത്രം കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ സ്ഥിരം സംഭവമാണെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. എന്നോട് ദേഷ്യത്തെയാ ഡോക്ടർ ചോദിച്ചത്, എന്ത് തന്നോട് ഞാൻ ഇന്നലെ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞില്ലേ എന്തോ തിന് ഇപ്പം ഇത്ര സംശയം എന്താന്ന്. അന്നേരം ഞാൻ പറഞ്ഞു ഞാൻ ഇന്നലെ വീട്ടിൽ വന്നില്ല, ഇന്നല്ലയോ ഡോക്ടറെ കാണാൻ വന്നേന്ന്. എൻ്റെ തൊട്ടുപുറയിൽ ഒരു മുസ്ലിം പെൺകുട്ടി എന്നെ പോലെ ഇരിക്കുന്ന ഒരാളാണ്, ഡോക്ടറിന് ആൾ മാറിയത്. അന്നേരം അതിനോട് ചോദിക്കുന്നു തനിക്ക് ഞാൻ ഗുളിക എഴുതി തന്നു എന്ന്. ആരോഗ്യമന്ത്രിക്കും വകുപ്പ് ഡയറക്ടർക്കും പരാതി നൽകുമെന്നും പ്രവിതയും ഭർത്താവ് അനിൽകുമാറും അറിയിച്ചു. ക്യാമറമാൻ വിഷ്ണുപ്രസാദിനൊപ്പം ഷമ്മി പ്രഭാകർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.